വീഡിയോസ് ഇപ്പം മെയിനായിട്ട് ഇടാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മളൊരു ഫെബ്രുവരി പാതിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ ടെസ്റ്റ് സമയമാണ്. കുറച്ച് നേരത്തേക്ക് എന്റെ കിളി പോയി. ഇത് പടിയായിട്ട് അത്യാവശ്യം റേറ്റ് വരും കേട്ടോ. നമ്മളെപ്പോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ കിടന്ന് ഓടും കേട്ടോ. വണ്ടി അവസാനം നിൽക്കാൻ നേരത്തായിരിക്കും നമ്മൾ അറിയുന്നത് ഇതിൽ ഓയിലില്ലെന്ന്. ഓയിലാണ് കേട്ടോ, 20W40 ആണ് എടുത്ത. ഓയിൽ കാണില്ല എന്നാണ് എന്റെ വിശ്വാസം. വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറിയിട്ട് കിലോമീറ്റർ ആയില്ല കേട്ടാ. ഒന്ന് 500 മാറ്റിയ 14500 ആയപ്പോഴത്തേക്കും ഓയിൽ ലെവൽ ഇല്ല. 1000 കിലോമീറ്റർ ഒക്കെ ആയപ്പോഴത്തേക്കും ഓയിൽ ഫുള്ള് തീർന്ന്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും എഞ്ചിൻ പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം നമുക്ക് ഷോപ്പിൽ വിളിക്കണം അല്ലെങ്കിൽ കൊണ്ട് കാണിക്കണം കേട്ടാ. ഞാൻ എന്തായാലും ഓയിൽ മേടിച്ച് വീട്ടാന്നാണ് വിചാരിച്ചത്. തൽക്കാലം ഓടാനായിട്ട് എന്തെങ്കിലും ഒഴിക്കുന്ന ഓയിൽ കത്തിപ്പോവുകയാണ്. പിന്നൊരു വീഡിയോ ആയിരിക്കും എന്താണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളെന്നൊക്കെ നോക്കണം. എടുക്കാമെന്ന് പറഞ്ഞാണ് സിഗിക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങി കുറച്ച് എർണിങ്സൊക്കെ ഒപ്പിക്കാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ അധികം ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കൊന്ന് സിറ്റിയിലോട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല എർണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് സിറ്റി ഒരു ഏകദേശം ഇതിൽ പോയി അവിടുത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ടയേർഡാകും. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ്. നമ്മളെ 220 നമുക്ക് കംഫർട്ട് ഉണ്ട്. പക്ഷേ മൈലേജിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് ഭയങ്കര ശോഭമാണ് കേട്ടോ. ഏകദേശം ഒരു 30 range കഷ്ടിച്ച് കിട്ടിയാലായി എനിക്കറിയത്തില്ല. എന്തായാലും ഒരു മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ഉടനെ ഉണ്ടായിരുന്നതായിരിക്കും. നമ്മളൊരു DB കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ മൈലേജിനെ പറ്റിയ കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പറഞ്ഞു തന്നത് അങ്ങനെ ഫോണുണ്ടെങ്കിൽ 220 ഒരു ദിവസം പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഷിഫ്റ്റ് മാറ്റി അവിടത്തേക്ക് അതിന് ആ ഒരു വീഡിയോ സ്വിഗ്ഗി ഡെലിവറി ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. എന്തൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ, പുതിയതായിട്ട് കയറാൻ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂസ്ഫുൾ ആവും. ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞത് വണ്ടിയിൽ ഓയിൽ ലെവലില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കേൾപ്പിച്ച് തരാം. ഫുള്ള് ഒരുമാതിരി ഓടിക്കാൻ രസമില്ല. എല്ലാ പ്രാവശ്യവും ഇത് തന്നെ പറയുന്ന കഴിയ വട്ടോ ഇതണക്ക് ഓയിൽ ലെവൽ കത്തിത്തീർന്ന് ഓയിൽ ഒഴിച്ച് വീണ്ടും ഓടി. ഇനിയിപ്പോൾ എന്തായാലും ഇത് വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ പണി എന്താണെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലൊന്ന് വിളിച്ചു നോക്കാം. ഷോപ്പ് ഉണ്ടായി കൊണ്ടുപോയി ഒന്ന് കാണിച്ച് സെറ്റാക്കണം. പുറത്ത് കുറേ സാധനങ്ങൾ അതും ഇതും കയറ്റി വെച്ചിട്ട് വണ്ടി ഓട്ടിക്കാൻ രസമില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നമുക്ക് ഞാനിതിപ്പോൾ തന്നെ ഡെയിലി യൂസ് ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് കണക്കി തന്നെ വച്ചേക്കണം. എന്തായാലും പണിയണമെന്നുണ്ട്. പണിയെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അടുത്ത പണി. പണിയായിരുന്നപ്പോൾ ഒരു പണികളും ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് വിടാം. ഷോപ്പിലോട്ട് പോയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാൻ കേട്ടോ. ഇപ്പം മെയിനായിട്ട് ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെ ഫീലെത്തുകൊണ്ട് വെച്ച് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പവർ ബാങ്കിൽ കുത്തിയിട്ടേക്കുക. ഓക്കെ, ഷോപ്പിലെ ഒരു അവസ്ഥ ഇത് കണ്ടാം. ഇവിടുത്തെ സ്വിച്ച് പോയി, സൈഡിലെ സ്വിച്ച് അവിടെ ഇത് പോയി, പിന്നെ ഇതിൻ്റെ ബ്ലോയിങ് കേസ് പൊട്ടിപ്പോയി. ഇങ്ങനെ ഫുള്ള് തകരം മറിഞ്ഞ്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത കേട്ടോ, യൂസ് ചെയ്ത് ഇത് ഒരു പരിവായി ഇരിക്കുകയാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ പൈസകൾ പൊട്ടാനായിട്ടുള്ള സമയങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളെ 220 അത്യാവശ്യം നല്ല എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് ഏകദേശം ഒരു 15 something രൂപ പൊട്ടിയായിരുന്നു കേട്ടോ. അത് നമ്മൾ എല്ലാം പുതിയ സാധനങ്ങൾ കയറ്റിയിട്ടാണ്, പുതിയ സിലിണ്ടർ പിസ്റ്റണ് കാര്യങ്ങൾ പിന്നെ ക്രാങ്ക് കാര്യങ്ങളൊക്കെ പുതിയത് കയറ്റി സെറ്റാക്കിയാണ് അത്രയും റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയത്. ഇതിപ്പോൾ ഇതിൻ്റെ സിലിണ്ടറിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 3.5 ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. എന്തായാലും ക്രാങ്ക് പണിയായിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇനി ഇപ്പോഴങ്ങ് നോക്കണ്ട, ഒന്നീ നേരെ വീട്ടിൽ കൊണ്ട് വയ്ക്കും അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഞാൻ ബസ്സിനായി കയറി തിരിച്ച് പോകും കേട്ടോ. ഒരു പണിയില്ല ഒരു പണിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പണി തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ കിലോമീറ്റർ നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ എടുത്തിട്ട് കുറച്ച് കിലോമീറ്റർ ഒരു 10-30 kilometer ആയിട്ടുള്ളതെങ്കിലും ഈ വണ്ടി ഓടിയ കിലോമീറ്റർ എന്ന് വെച്ചാൽ 100,000 പുറത്ത് ഓടിയ വണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മാറേണ്ട സമയങ്ങളായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ ഓടിയില്ലേ, അത് തന്നെ വലിയൊരു ഭാഗ്യം. എന്തായാലും പണിതാ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ കേട്ടോ. കുറച്ച് സമയമാണ്, ഏകദേശം ഒരു ഫെബ്രുവരി പാതിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടെസ്റ്റ് സമയമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ഇത് ഫുള്ള് പണിത് സെറ്റാക്കാനുള്ളതാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഒരു കൊല്ലം ഉണ്ട്, ഒരു കൊല്ലം ഇപ്പോൾ ചടയെന്ന് പറഞ്ഞ് പോവും. ഓക്കെ,
ഏതായാലും ആ ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സായി കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് 5 കൊല്ലത്തേക്ക് പിന്നെ പേടിക്കണ്ട, കൊണ്ട് നടക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഷോപ്പിലോട്ട് പോവാം. ഷോപ്പിലോട്ട് വിളിച്ചായിരുന്നു കേട്ടോ, വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞ, ക്രാങ്ക് മാറേണ്ടി വരികയാണെങ്കിൽ നെയ്സ് പണിയാണ്, ഇല്ലെങ്കിൽ ക്രാങ്കിൻ്റെ സൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം ബഡ്ജറ്റിൽ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്കകത്ത് നിൽക്കുമായിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ പയ്യെ ഇങ്ങനെ പോവാനാട്ടാ. ഇപ്പോൾ കുറേ ദിവസം വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ വീട്ടിരിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ സ്വിഗ്ഗി അക്കൗണ്ട് എൻ്റെ നിന്ന് ഇടയ്ക്ക് വെച്ച് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് റീ ഓപ്പൺ ആക്കി ഓടാമെന്ന് പറഞ്ഞുള്ള ഒരു സെറ്റപ്പ് ഇരിക്കുമായിരുന്നു. ഒരു 4-5 ദിവസം ഓടിയേട്ടാ, പിന്നെ കുറച്ച് പിന്നെ ഓടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഇതായപ്പം വണ്ടി പണി, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതായത് നമുക്ക് നോക്കാം, 220 മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യണം കേട്ടോ. അത് എനിക്കും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞൊരു നമ്മളെ എക്സോസ്റ്റിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ച് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും മൈലേജിനെ പറ്റിയാണ് ചോദിക്കുന്നത്, മൈലേജ് ഷോർട്ട് ഉണ്ടോ, മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ചൊരു മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാമെന്ന്. ഇതിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, മൈലേജ് ടെസ്റ്റ് വീഡിയോ ചെയ്യാം, പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. എങ്കിലും അത്യാവശ്യം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരണം എത്തിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. ഇതിപ്പം 1 മാസം തന്നെ പോയി, ഈ 1 മാസം തീരാറായി. ഈ 1 മാസത്തെ 1 വീഡിയോ ഇട്ട്, അപ്പോൾ ഒരു 12 മാസം ഉണ്ടെങ്കിൽ 12 വീഡിയോ ഇടാൻ പറ്റുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കൊല്ലത്തിൽ. അപ്പം മാക്സിമം ഒരു 12 എന്നുള്ളത് ഒരു 24 ആക്കാനെങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഷോപ്പിലോട്ട് വിടാം. പിന്നെ അത്യാവശ്യം മോഡിഫൈ ചെയ്ത വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പ്ലാനുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ആ ഒരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കുമ്പം വണ്ടിയുടെ ഓണേഴ്സിന് സെറ്റാവത്തില്ല, പിന്നെ രണ്ട് എല്ലാവരൊന്നും ചിലപ്പം അതിന് ഓക്കെ ആയിരിക്കുമല്ലോ കേട്ടോ. അവർക്ക് വരേണ്ട ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവർക്ക് സമയം കാണില്ല, എല്ലാവർക്കും അവരുടെ ആവശ്യം കാര്യമില്ല. പിന്നെ അതാണ് ഞാൻ പിന്നെ കഴിവതും അങ്ങനത്തെ വീഡിയോസ് വേണ്ടാന്ന് വയ്ക്കുന്നത്. പറ്റുവാണെങ്കിലും നമ്മളെ കിട്ടുവാണെങ്കിലും നമ്മൾ ഏത് വണ്ടി ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് ഷോപ്പിലോട്ട് വിടാം. ഞാൻ പിന്നെ പറഞ്ഞ് പറഞ്ഞ് കണ്ടൻറ്റ് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനായിട്ടില്ല ഇതിനെപ്പറ്റി, ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും ഷോപ്പ് എത്തട്ട് നോക്കാം. കുറച്ച് നേരത്തേക്കായിട്ട് കിളി പോയി, ഇത് പടിയേറ്റ് അത്യാവശ്യം റേറ്റ് വരും കേട്ടോ. നമ്മളെ ക്രാങ്കിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ പോയി, അതുപോലെ തന്നെ സിലിണ്ടർ കിട്ടി എന്തായാലും മാറ്റി പറ്റുള്ളൂ, വെള്ളപ്പുക വരുന്നു. അപ്പോൾ സിലിണ്ടറും പിസ്റ്റനോട് ഒരുമിച്ചല്ലേ വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു ഏകദേശം ഒരു 600-700 റേഞ്ചൊക്കെ വരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അത് ക്രാങ്ക് മാറ്റാതാ, ക്രാങ്ക് പണിതിടാണ് കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ ക്രാങ്കിന് 3 സംതിങ് റേറ്റുണ്ട് എനിക്ക് ഒന്ന്. അപ്പോൾ അതും പുതിയതിട്ട്, സിലിണ്ടറും പുതിയതിട്ട്, പിന്നെ പണിക്കൂലിയുടെയൊക്കെ ആയി വരാൻ നേരത്തെ ഏകദേശം എനിക്കൊന്ന് ഒരു 10 രൂപ റേഞ്ച് ആവും ക്രാങ്ക്. ഇത് അത്യാവശ്യം നമ്മൾ അത്യാവശ്യം പുളക്കുന്നതൊന്നുമില്ല കേട്ടോ, ഒരു നോർമൽ ഒരു 50-60 റേഞ്ചാണ് പോണത്. ക്രാങ്ക് പണിതിട്ടാൽ നിൽക്കുമെന്നാണ് പറഞ്ഞത്. വലിയ CC കൂടിയ വണ്ടിയല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ക്രാങ്ക് പണിതിട്ടാൽ മതിയാവും. ഓക്കെ, എന്തായാലും നോക്കാം. എന്തായാലും ഇപ്പോൾ പണിയുന്നില്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും ഓയിൽ മേടിച്ചിട്ട് ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഓടാനാണ് പറഞ്ഞത്. ഏതായാലും ഫുള്ള് പണിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടാനാണ് പറഞ്ഞത്. എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ പണിയാനായിട്ട് ഫണ്ട് മറിക്കാനായിട്ടില്ല. അപ്പോൾ എന്തായാലും തൽക്കാലം ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മളാ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ നടത്തി എങ്കിലും ഫണ്ടൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും 20W40 ഒഴിക്കാം കേട്ടോ. ആളില്ലേ
ഓൾറെഡി വണ്ടി എടുത്ത സമയത്ത് ക്രാങ്കിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10,000-40,000 kilometers ഓടി. അതിൻ്റെ ചെറിയ സൗണ്ട്, വലിയ സൗണ്ട് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ടൈമിങ് ചെയിൻ മാറാതെ ഇട്ട് കുറച്ച് കാലം ഓടിയായിരുന്നു. അത് മാറ്റി കൊടുത്താലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഫീലിൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലും തൽക്കാലം ഇപ്പം ഓയിൽ ഒഴിക്കാം. അവിടെ ആളില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്ത് ഷോപ്പുണ്ട്, അവിടെ നിന്ന് മേടിച്ച് ഓയിൽ ഒഴിക്കാം. വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ വണ്ടി ഇങ്ങനെ പിരിത്തിട്ട് ഓടിക്കുന്നതുകൊണ്ട് എന്തോ പോലെ, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചതാണ്. കുറച്ച് പൈസ ആവുമെന്നുണ്ടെങ്കിൽ പണിയാന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും 17,000 രൂപ, ഒരു 10 രൂപ കൂട്ടിക്കോ. ഫുള്ള് പുതിയത് മാറ്റിയിടുന്നെങ്കിൽ ഒരു 10 രൂപ, 10 രൂപ പുറത്ത് പോകുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ടൈമിങ് ചെയ്ത് നമ്മൾ മാറ്റിയതേ ഉള്ളു. എങ്കിലും ബാക്കി സംഭവങ്ങൾ, ക്രാങ്ക്, അതുപോലെ തന്നെ സിലിണ്ടർ, പിസ്റ്റൺ കാര്യങ്ങളൊക്കെ വരാൻ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, എന്തായാലും ഏതായാലും നമുക്ക് ഓയിൽ മേടിച്ചിട്ട് ഒന്ന് സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ ഓയിൽ കറക്റ്റ് ഇൻ്റർവെല്ലിന് മാറുക. ഇങ്ങനെ എന്തോ കുഴപ്പമില്ല, ഇനി ഓടും എന്നൊക്കെ പറഞ്ഞ് ഓടിക്കാതിരിക്കുക. നല്ല പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഓയിൽ മാറിയാൽ തന്നെ ഈ ഒരു വണ്ടിയൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത കണക്കായിരിക്കില്ല, ഇതിൻ്റെ ഫസ്റ്റ് ഓണർ മെയിൻറ്റെയിൻ ചെയ്താൽ. അപ്പോൾ അതാണ് കേട്ടോ പ്രശ്നം എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. നമുക്ക് ഒരുപാട് പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്തെ വണ്ടികളാകുമ്പോൾ വലിയ കുഴപ്പമില്ല, എങ്കിലും ശ്രദ്ധിച്ചെടുക്കുക. വണ്ടിയൊക്കെ എടുക്കുന്നവർ വണ്ടിയാണ്. വണ്ടി ഇപ്പം ഏതായാലും പണി കൊടുത്താലേ പറ്റുള്ളൂ. അപ്പം നമ്മളത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, എന്നാലും നമുക്ക് ഒരു ഓയിൽ മേടിച്ച് വീഴ്ത്താം, അതേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ വട്ടം നമ്മൾ ഇത് കണക്ക് പണിയാണെന്ന് പറഞ്ഞ് ഓയിൽ മേടിച്ച് വീഴ്ത്തിയായിരുന്നു. പക്ഷേ ഷോപ്പിൽ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഓയിൽ മേടിച്ച് വീഴ്ത്തായിരുന്നു കാണിക്കാതെ. ഓയിൽ അതിൽ കുറവായിട്ടുണ്ടെന്ന്, പക്ഷേ ഇത് ഓയിൽ കത്തുന്നതിന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ 220 ഒരു മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് ഇപ്പോൾ പിന്നെ വണ്ടി മിസ്സിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഓയിൽ ലെവല് കുറവാണ്, ഓയിൽ ഇല്ലാതെ ഓടിച്ചാൽ എവിടെ വേണോ നിൽക്കാം. അതുപോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ കിടന്ന് ഓടും കേട്ടോ. വണ്ടി അവസാനം നിൽക്കാൻ നേരത്തായിരിക്കും നമ്മൾ അറിയുന്നത് ഇതിൽ ഓയിൽ ഇല്ലെന്ന്. കാരണം ചത്ത് കിടന്ന് ഓടിക്കോള്, അതിൽ ഈ ഒരു മുതലൊക്കെ ഉണ്ടല്ലോ, വെർത്താണ്. ബാക്കിയുള്ള വണ്ടി വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു വണ്ടി എന്തായാലും വെർത്താണ്. കാരണം മൈലേജ് അത്യാവശ്യം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് എന്ന് പറയുന്നത് 70 വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹൈവേസിൽ 70 റേഞ്ച് മൈലേജൊക്കെ കിട്ടും. ഇപ്പം പറയും V4 V3 അത്ര മൈലേജ് ഉണ്ടല്ലോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. ഈ ഒരു ഇതിൽ 70 മേളിൽ കിട്ടുന്ന വണ്ടികളും ഉണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ റൈഡിങ് രീതി അനുസരിച്ചിരിക്കും. എൻ്റെ രീതിയിൽ വെച്ചിട്ട് എനിക്ക് 70 എന്തോ ധാരാളം. ഓക്കെ, ഇപ്പോഴത്തെ പെട്രോൾ വില വെച്ച് കുഴപ്പമില്ല, 70 മൈലേജൊക്കെ. ഇപ്പോഴത്തെ മൈലേജ് എനിക്കറിയത്തില്ല, ഇപ്പോൾ നല്ല ഷോക്ക് വരിക്കും. കാരണം ഈ പണിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഓൾറെഡി മൈലേജും കാര്യങ്ങളൊക്കെ ഷോർട്ടേജ് വരാം. ഓയിൽ വീട്ടിൽ ഓടാം. പിന്നെ സൗണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുമോ? അല്ല, ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, എന്നാലും നമുക്കൊരു ഓയിൽ കൂടെ മേടിക്കാം. അത് സർവോ ഓയിലുണ്ട് 1 ലിറ്റർ. ഇപ്പൊ സർവോവർ ഓയിലാണ് കേട്ടോ. 20W40 ആണ് എടുത്ത. മോഡിഫിക്കേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ. ഈയൊരു മാസം ഒരു റൈഡ് പോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. എന്തായാലും പറ്റുന്നത്ര മാക്സിമം ശ്രമിക്കാം. പറ്റുവാണെങ്കിൽ ഈ ഒരു മാസം നമുക്ക് എന്തായാലും ഒരു ട്രാവൽ വ്ളോഗ്, ഒരു മാസം ഒരു ട്രാവൽ വ്ളോഗെങ്കിലും സെറ്റാക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അറക്കാനും വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് കഴിഞ്ഞ വർഷമേ നമുക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോകാനായിട്ട് പറ്റിയില്ല. എന്തായാലും ഈ കൊല്ലമെങ്കിലും നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളിൽ കവർ ചെയ്യണമെന്നുണ്ട്. ഒരു കാണില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു തുള്ളി ഓയിൽ പോലും പറയാനായിട്ട് ഇതില്ല. ഓയിലില്ലാതെയാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയത്. ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ, ചരിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നോ, സമ്മതിക്കണം. വണ്ടി എന്തായാലും പണിത് കൊടുത്തേ പറ്റൂ.
ഓക്കെ, ഒരു തുള്ളി ഓയിൽ പോലും ആ ഓയിൽ ബോട്ടിൽ ഓയിലും ഇല്ല കേട്ടോ, പറയാനായിട്ട് പേരിന് വേണ്ടി പോലും ഇല്ല. കണ്ട കാണാൻ പറ്റുമോ അവസ്ഥ? എന്തായാലും പുതിയ ഓയിൽ ഒഴിക്കാം. അപ്പോൾ എന്നാലും സർവോര ഓയിലാണ് കേട്ടോ, ഗ്രേഡ് 20W40 ആണ് ഇപ്രാവശ്യം ഒഴിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് വീഴ്ത്താം. ഇതിൽ ഒരു തുള്ളി ഓയിലില്ലായിരുന്നു, ഓയിലില്ലാതെയാണ് അപ്പം ഞാൻ ഇപ്പം വർക്ക്ഷോപ്പ് വരെയും പോയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വീഴ്ത്താം. കഴിച്ച് അപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടി പക്കയായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം പറയാനുള്ളതെങ്കിൽ മാക്സിമം വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. കിലോമീറ്റർ ആകും മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ കിട്ടും, ചെറിയ അല്ല വലിയ പണികളും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പം തൽക്കാലം ഓടാം. ഇനിയിപ്പോൾ കുറച്ച് ഫണ്ട് കിട്ടുന്ന സമയത്ത് ഫുള്ള് പണിയണം കേട്ടാ. എന്തായാലും ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ നമുക്ക് ഓടാം ഉള്ളൊരു കണ്ടീഷനിൽ ഇപ്പം ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി വീട്ടിയേക്കാൻ കേട്ടാ. എന്തായാലും ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. വണ്ടി എന്തായാലും ഉടനെ പണി കാണുമില്ലെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ചാനലിലൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയും തന്നെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കണം ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.